ഹലോ ഫ്രണ്ട്സ്, എക്സലന്റ് അക്കാഡമിയുടെ പി ക്യു കോണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്ന 2014 മറ്റൊരു ഡ്രൈവർ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. ഈ പരീക്ഷയിൽ 30 ചോദ്യങ്ങളാണ് ജി കെ പാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ബാക്കി 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളും പിന്നെ 50 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ 30 ജി കെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുള്ളവയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും നോക്കുക. ചോദ്യ പേപ്പറിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ അതിലുള്ള മാറ്റങ്ങളോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള മാറ്റങ്ങൾ വല്ലതുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറ്റി നിങ്ങൾ പഠിക്കുക. അതിനുവേണ്ടിയാണ് അത് നോക്കാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്കിനി ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം 585 കിലോമീറ്റർ. സാധാരണ പരീക്ഷകളിലെല്ലാം തന്നെ കൂടുതൽ പ്രാവശ്യവും പി എസ് സി കൊടുത്തിട്ടുള്ള 580 കിലോമീറ്റർ എന്നാണ്. ഇവിടെ 580 എന്ന് പറയ കിലോമീറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തൊട്ടടുത്ത ഓപ്ഷൻ 585 കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉത്തരങ്ങളൊന്നും തന്നെ അതുമായി അടുത്ത് വരുന്നതല്ല. അതുകൊണ്ടാണ് കാശ്മീർ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയിലാണ്? ഹിമാചൽ. ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഫ്രാൻസ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ കെ എൻ രാജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല കണ്ണൂർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായ നികുതി വിൽപ്പന നികുതി. ഐക്യരാഷ്ട്രസഭയുടെ ടൂറിസത്തിനുള്ള യുളിസസ് അവാർഡിന് അർഹമായ കേരളത്തിലെ ടൂറിസമേത്? കുമരകം ഉത്തരവാദിത്ത ടൂറിസം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സംവരണത്തിനുള്ള അവകാശം. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന സ്ഥാപനം എവിടെയാണ്? കാലിഫോർണിയ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവമൊന്ന് എന്ന സന്ദേശം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികൾ. തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ പ്രധാന നദി ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശം ഗോവ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ ഏതു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? നാർക്കോണ്ടം, അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ വജ്രഖനിയുള്ള സംസ്ഥാനം, തന്നിരിക്കുന്ന ഓപ്ഷനിൽ മധ്യപ്രദേശ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെവിടെ? മീററ്റ്. നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് വിശ്വേശ്വരയ്യ. പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമത്തിനെതിരെ മണിപ്പൂരിൽ നിരാഹാരം കിടക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തക
ഇറോം ഷാനു ശർമിള. ഹിമാലയ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. രൂപീകരിച്ച വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിലാണ് രൂപീകരിച്ചത്. രൂപീകരിച്ച വർഷമാണ് 1973. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആചാര്യ വിനോബ ഭാവെ. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ദാബ്? ആ സമയത്ത് ഒരു കണ്ടവേസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഓർത്തിരിക്കുക, അവസാനം അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 12 പഞ്ചവത്സര പദ്ധതിയാണ്. അതായത് നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. 12 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. ഇതാരുടെ അഭിപ്രായമാണ്? മഹാത്മാ ഗാന്ധി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്.